നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. പുതിയ തലമുറയിൽ ധാരാളം പേർ സന്ധിവേദന, സന്ധിവാദം ഇവ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെന്നാണ് കണക്കുകൾ. സന്ധിവേദന, സന്ധിവാദം തുടങ്ങിയ അസുഖങ്ങൾക്കായി നാം ഒന്നുകിൽ ആയുർവേദം അല്ലെങ്കിൽ അലോപ്പതി, അതും അല്ലെങ്കിൽ ഹോമിയോ ചികിത്സ, ഇങ്ങനെ പ്രത്യേക ചികിത്സാ രീതികളാണ് അവലംബിക്കാറ്. എന്നാൽ ഇന്ന് ആയുർവേദവും അലോപ്പതിയും ചേർന്നുള്ള ചികിത്സകൾ സന്ധിവേദനയ്ക്ക്, ഇതാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ഡോക്ടർ ജിജോ ജോസ്, ഇൻ്റഗ്രേറ്റഡ് ഓർത്തോപേഡിക് ക്ലിനിക്കിലെ ഓർത്തോപേഡിക് സർജനാണ് അദ്ദേഹം, കൊച്ചി. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം സാധാരണയായിട്ട് ഇങ്ങനെ കേട്ട് വരുന്നുണ്ട്, സന്ധിവേദനയ്ക്കൊക്കെ ആയുർവേദ ചികിത്സകൾ കേൾക്കും, അല്ലെങ്കിൽ അലോപ്പതി നോക്കും, ഇനി അതും അല്ലെങ്കിൽ ഹോമിയോ ചികിത്സ. അപ്പോൾ എങ്ങനെയാണ് ഈ ആയുർവേദവും അലോപ്പതിയും ചേർന്ന് പോകുന്ന ഒരു ചികിത്സാ രീതി? ആക്ച്വലി ഇൻ്റഗ്രേറ്റഡ് ഓർത്തോപെഡിക്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ തുടങ്ങിയത് തന്നെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ എടുത്തിട്ട് അത് തമ്മിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് യോജിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥകളുണ്ടോ ആ അവസ്ഥയിൽ മാത്രം നമ്മൾ യോജിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു പേഷ്യൻറ്റിനെ നമ്മൾ ആദ്യമേ നോക്കി ചികിത്സിക്കുമ്പോഴത്തേനും അദ്ദേഹത്തിന് നമുക്ക് അയാളുടെ രോഗത്തിൻ്റെ അവസ്ഥ, ഒരു സിവിയറായിട്ടുള്ളൊരു പെയിന് അല്ലെങ്കിൽ ഡിസേബിളിംഗ് ആയിട്ടുള്ളൊരു അവസ്ഥ വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യ ഇനിഷ്യൽ പാർട്ടിൽ നമ്മൾ അലോപ്പതി മരുന്നുകൾ കൊടുക്കുക. അയാളുടെ രോഗം ഒന്ന് ശമിക്കുന്നൊരു അവസ്ഥ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ആയുർവേദം, അത് ആ ഡിസീസ് റൂട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആയുർവേദിക് കണ്ടിന്യൂവേഷൻ തെറാപ്പി കൊടുക്കുക. ഇതാണ് നമ്മളൊരു കൺസെപ്റ്റ്. അല്ലാതെ കുറച്ച് ആയുർവേദ മരുന്നിൻ്റെ കൂടുതൽ കുറച്ച് അലോപ്പതി മരുന്നും കൂടെ ചേർത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു കൺസെപ്റ്റല്ല നമുക്കുള്ളത്. നമുക്കുള്ളത് ഏത് ചികിത്സ ചെയ്യുന്നോ അത് പ്യുവറായിട്ട് ചെയ്യുക, അത് ശാസ്ത്രീയമായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു സാധനം മാത്രമായിട്ട് കുറേ കാര്യം കുറേ മരുന്നുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു രോഗത്തിന് കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഈ സന്ധിവേദന സാധാരണയായിട്ട് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് കണ്ടുവരുന്നത്? സന്ധിവേദന നമ്മൾ കൂടുതലായിട്ട് പ്രായമായവർ കാണുന്ന സന്ധിവേദനകൾ മിക്കവാറും ഉള്ളതൊക്കെ ഡീജനറേറ്റീവ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഏജിങ് പ്രോസസ്സ് കൊണ്ടുള്ള തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ് ഒരു നല്ലൊരു ശതമാനം പ്രായമായവരിൽ വരുന്ന സന്ധിവേദനകൾ. അത് നമ്മൾ നന്നായിട്ടത് വീക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേരളത്തിൽ പ്രത്യേകിച്ചുള്ള ആൾക്കാർക്ക് മെയിനായിട്ട് ഈ മുട്ടിൻ്റെ ചിരട്ടയ്ക്കുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും സന്ധിവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി എക്സ്റേ ഒക്കെ എടുത്തു കഴിയുമ്പോൾ വലിയ കുഴപ്പങ്ങൾ കാണത്തില്ല. എന്നാലും സ്റ്റെപ്പ് കയറാനായിട്ടും ഈ ഇറക്കി ഇറങ്ങാനും ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് മുട്ടി ചിരട്ടയ്ക്കുള്ള തേയ്മാനമാണ്. അത് യങ് ഏജിൽ, കുറച്ചുകൂടെ ഒരു 20-25 വയസ്സ് ആ ഏജിലായിരിക്കും മിക്കവാറും തുടങ്ങുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞ് അതിനെ ആ സമയത്ത് അതിനെ നമ്മൾ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ ഇത് ഡീജനറേറ്റീവ് ചേഞ്ചസ് വന്ന് അത് മുട്ടിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു റീപ്ലേസ്മെൻറ്റും കൊണ്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ ജീവിതശൈലികളിലുള്ള വ്യത്യാസങ്ങൾ, പിന്നെ ഞങ്ങൾ പറയും ചില ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എന്ന് പറയും, അത് ചെയ്യുക. പിന്നെ ചില വ്യായാമങ്ങൾ ചെയ്യുക. പിന്നെ അത്യാവശ്യം കുറച്ച് മെഡിസിൻസ്, പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പറയും. അങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ റീപ്ലേസ്മെൻ്റ് ഒരു വലിയൊരു അത്യാവശ്യം ഇല്ലാതെ തന്നെ നമുക്ക് പോകാൻ പറ്റും. ഡോക്ടർ, നമുക്കൊരു കോളിന് ശേഷം തിരികെ വരാം. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ഈ നാഡീവേദന, ഈ സന്ധിവേദന പറഞ്ഞല്ലോ, ഇത് എനിക്ക് എന്റെ രണ്ട് കാലുകളും രാവിലെ നീട്ട് കഴിഞ്ഞാൽ രണ്ട് കുതികളും നിലത്ത് വെക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വേദനയുണ്ട്. അത് കുറച്ച് കഴിഞ്ഞ് നടന്നു കഴിഞ്ഞാല് കുറച്ച് നടന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി പോവുകയും ചെയ്യും. പക്ഷെ കടന്നു കഴിഞ്ഞ് രാവിലെ നീക്കുന്ന സമയത്ത് എന്റെ അതികഠിനമായിട്ടുള്ളൊരു വേദനയാണ്. ഇത് എന്തുകൊണ്ടാണ് ഡോക്ടർ? ഇത് മരുന്ന് കൊണ്ട് ഭേദമാവോ അതോ എക്സർസൈസ് വല്ലതും ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് വേണ്ടി ചെയ്യേണ്ടി വരും? നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 50 വയസ്സ് കഴിഞ്ഞു. 50 വയസ്സ് കഴിഞ്ഞു. നിന്നുകൊണ്ടുള്ള ജോലിയാണോ ചെയ്യുന്നത്? അല്ല, ഞാൻ ഓഫീസിലാണ്, ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ വർക്ക്. അപ്പൊ ഇത് ലക്ഷണങ്ങൾ കേട്ടിട്ട് പ്ലാന്റാർ ഫേഷ്യറ്റിസ് എന്ന് പറഞ്ഞ ഒരു അസുഖമായിട്ടാണ് തോന്നുന്നത്. ഇത് ചെയ്യേണ്ടത് നമ്മുടെ ചപ്പല് ഒന്ന് മോഡിഫൈ ചെയ്യണം, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഷൂസ് ഇടണം. അതിനിപ്പോൾ നമുക്ക് സിലിക്കോൺ ഇൻസേർട്സ് അവൈലബിൾ ആണ്. അങ്ങനെ ചപ്പൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞതാണ് ആദ്യമേ ചെയ്യേണ്ടത്. രണ്ടാമത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാനുള്ളത്, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഐസ് വെച്ച് കാലിൻ്റെ അടിയിൽ മസാജ് ചെയ്യുക. അതിനുശേഷം ചെറിയ ഉപ്പ് വെള്ളം, ചെറിയ ചൂടുള്ള ഉപ്പുവെള്ളത്തിനകത്ത് 10 മിനിറ്റ് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റ് ചെറിയ ചൂടുള്ള ഉപ്പുവെള്ളത്തിനകത്ത് കാല് മുക്കി വെക്കുക. ഇങ്ങനെ മുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പകൽ സമയത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ നീർക്കെട്ട് രാവിലെ ആകുമ്പോഴത്തേനും മാറുകയും നിങ്ങൾക്ക് വളരെ സ്വാഭാവികമായിട്ട് തന്നെ നടക്കാൻ പറ്റുകയും ചെയ്യും.
പിന്നെ ഈ പിന്നെ ചെറിയ മെഡിസിൻസ് വേദനയ്ക്കുള്ള മെഡിസിൻസൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. തീരെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ നമ്മൾ അതിനകത്തൊരു ലോക്കലായിട്ടൊരു സ്റ്റീറോയിഡ് ഇഞ്ചക്ഷനാണ് സാധാരണഗതിയിൽ കൊടുക്കുന്നത്. ആയുർവേദ സംബന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലും ചില തൈലങ്ങൾ, അത് ഓരോരുത്തരുടെ പ്രകൃതിക്കനുസരിച്ച് ആവശ്യമായിട്ടുള്ള തൈലങ്ങളുണ്ട്, പിന്നെ കഷായങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. എല്ലാത്തിൻ്റെയും ഫങ്ഷൻ ഒന്ന് തന്നെയാണ്, നീർക്കെട്ട് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഇഞ്ചക്ഷൻ കൊടുത്താണെങ്കിലും മരുന്ന് കൊടുത്താണെന്നുണ്ടെങ്കിലും നീർക്കെട്ട് കുറയ്ക്കുകയാണ് ഞങ്ങളുടെ മെയിനായിട്ട് നമ്മൾ അതിനകത്ത് ചെയ്തു വരുന്നത്. ഓക്കെ, അടുത്തൊരു കോളിലേക്ക് പോകണോ? ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ, എൻ്റെ പേര് അൻവർ സാദിഖ്, ഞാൻ സൗദിയിൽ നിന്ന് വിളിക്കുന്നത്. ആ പറയൂ. ഞാൻ ഇടത്ത് കൈക്ക് ടെന്നീസ് എൽബോന്റെ അസുഖം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നാട്ടിൽ ഇപ്പോ ഒരു 2 മാസം പോലെ ട്രൈക്കോട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ 1 മാസം കഴിഞ്ഞ് ഞാൻ സൗദിയിലേക്ക് തിരിച്ചു വന്നിട്ട് ഇവിടുന്ന് വീണ്ടും വേദന കൂടിയിട്ട് ഇപ്പൊ ഇഞ്ചക്ഷൻ എടുത്തു. ഇഞ്ചക്ഷൻ എടുക്കുമ്പോ ആൾക്കാർ പറഞ്ഞു ഇഞ്ചക്ഷൻ നിങ്ങൾ എടുക്കുന്നത് നല്ലതല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇഞ്ചക്ഷൻ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ വരത്തില്ല. കാരണം അത് ലോക്കലായിട്ട് മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ, നമ്മുടെ ശരീരത്തിലേക്ക് അത് വ്യാപിക്കാറില്ല. ലോക്കൽ ഇഞ്ചക്ഷനാണ് അത്. സാധാരണഗതി സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ തന്നെ എടുക്കുന്നത്, പക്ഷേ അത് ലോക്കലായിട്ടുള്ള ആക്ഷൻ മാത്രമേ ഉള്ളൂ, അതിന് ശരീരത്തിലേക്ക് അത് വ്യാപിക്കാറില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് വീണ്ടും വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ അതിന് പ്രോപ്പറായിട്ടുള്ള ചില വ്യായാമ മുറകളുണ്ട്. ഇത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇഞ്ചക്ഷൻ എടുത്ത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇത് വരും. അതൊരു ഞങ്ങളുടെ ക്ലിനിക്കിലൊക്കെ ഞങ്ങൾ സാധാരണഗതിയിൽ 4 മന്ത്സിൻ്റെ ഒരു എക്സസൈസ് റിജിമെൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈവൻ ഇൻ്റർനെറ്റിൽ, സൗദിയിലൊക്കെ ആകുമ്പോൾ ഇൻ്റർനെറ്റിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ടെന്നിസ് എൽബോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ എക്സസൈസ് എന്തൊക്കെയാണ്. ആദ്യമേ നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യും, അതിനുശേഷം സ്ട്രെങ്തനിങ് എക്സസൈസ്. ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ ഇത് പൂർണ്ണമായിട്ട് റൂട്ട് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പാർഷ്യൽ ഹീലിംഗ് വരുന്നുണ്ടെന്നൊരു അസുഖമാണിത്. ഇത് നമ്മൾ ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് കറക്റ്റായിട്ട് അത് ഹീൽ ചെയ്യിച്ചു കഴിഞ്ഞാൽ പോലും പിന്നെയും നിങ്ങൾ ചെയ്യുന്ന ജോലി കൊണ്ട് പിന്നെയും ഈ അസുഖങ്ങൾ വരാം. അതുകൊണ്ട് നിങ്ങൾ എക്സസൈസാണ് ഇതിനകത്ത് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള സംഗതികൾ. ഓക്കെ ഡോക്ടർ, പൊതുവേ ഈ സന്ധിവാതത്തിനെ പറ്റി കേട്ടിട്ടുള്ളത്, ഓ അത് മാറാനൊന്നും പോകുന്നില്ല, കുറേ കാലം ചികിത്സ എടുത്തു കഴിഞ്ഞു, അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്, ഒരുതരം നിരാശ പോലെ. ഇത് ശരിക്കും ശരിയാണോ? ഇതിന് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയില്ലേ? ഇപ്പം പിന്നെ ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് പറയുന്ന തേയ്മാനം കൊണ്ടുള്ളത് പിന്നെ ഏത് ചികിത്സ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് ആ വന്നതിനെ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ഈ ആൾക്ക് ഒരു വേദനയില്ലാതെ, വേദനരഹിതമായിട്ട് ജീവിക്കാനായിട്ട് പറ്റും, നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ടൊക്കെ സാധിക്കുന്ന ചികിത്സാക്രമങ്ങളുണ്ട്. പിന്നെ അത് രോഗത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് ഇരിക്കും. നമ്മൾ ഒരു ഫോക്കലായിട്ട് ഒരു ചെറിയ ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ കാർട്ടിലേജിൻ്റെ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ചികിത്സിക്കാനായിട്ടുള്ള ചികിത്സകളുണ്ട്, പൂർണ്ണമായിട്ട് മാറുന്ന ചികിത്സകളുണ്ട്. ഞങ്ങളത് ആർത്രോസ്കോപ്പിക്കലി അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട് താക്കോൽദ്വാര ശസ്ത്രക്രിയ വഴിയായിട്ട്. അങ്ങനെയല്ല, ഒരു ഡീജനറേഷൻ വന്നൊരു വൈഡർ ഏരിയയിലാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് അതിന് ഡിഫോമിറ്റീസ് എല്ലാം വന്ന് ജോയിൻ്റ് നമുക്ക് സാൽവേജബിൾ അല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ പിന്നെ ജോയിൻ്റിൻ്റെ റീപ്ലേസ്മെൻറ്റ് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ടോട്ടലായിട്ട് പെയിൻ ഫ്രീ ആയിരിക്കും, നടക്കാനായിട്ടുമൊക്കെ ഒന്നും പ്രശ്നം ഉണ്ടാകത്തില്ല, കാലിൻ്റെ മൂവ്മെൻറ്റ്സ് കൂടുതൽ നന്നായിട്ടിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതേസമയം ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഏതെങ്കിലും പേഷ്യൻസ് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ആ ഇനിഷ്യൽ സ്റ്റേജിൽ നിന്ന് ഒരു റീപ്ലേസ്മെൻറ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. റീസണബിളി ഗുഡ് ഫങ്ഷണൽ എബിലിറ്റി ആ പേഷ്യൻ്റ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. തുടക്കത്തിൽ നമ്മൾ കുറച്ച് ദിവസത്തേന് ചെറിയ പിന്നെ ഗുളികളൊക്കെ കൊടുത്ത് ചിലപ്പോൾ ഒരു പക്ഷേ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയുള്ള ചെറിയ ഗുളികളൊക്കെ തുടക്കത്തിൽ കൊടുത്താൽ തന്നെ അത് റൂട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആയുർവേദത്തിനകത്ത് ചില ചികിത്സാക്രമങ്ങളുണ്ട്. അതിൻ്റെ പദ്ധതികളനുസരിച്ച് അത് പോവുകയാണെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് പറ്റും, ഒരു പ്രോബ്ലം ഉണ്ടാകാത്ത രീതിയിൽ. അടുത്തൊരു കോളിലേക്ക് പോകണം. ഡോക്ടർ, ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുകയാണ്. ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടി ആണ് ചോദിക്കുന്നത്. അമ്മയ്ക്ക് നല്ല കാലിന് വേദനയുണ്ട്, എപ്പോഴും കാലിന് വേദനയുണ്ട്, നല്ല നംനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എപ്പോഴും. കാലിന്റെ എവിടെയായിട്ടാണ്? പാദത്തില്. പാദത്തില്, ഓക്കെ ഓക്കെ. കൊറേ നാള് കൊണ്ടുണ്ട്. അപ്പം ആദ്യം ആറായിട്ട് നോക്കിയപ്പോ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഓക്കെ, ഡയബറ്റീസ് ഉണ്ടോ? ഇല്ല. ഡയബറ്റീസ് ഒന്നും ഇല്ലാത്തയാളാണ്. സാധാരണ വിരലുകൾക്കാണോ ഇതുപോലെ നംനസ് ഫീൽ ചെയ്യുന്നത്? ആ, വിരലുകൾക്ക് നംനസ് ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ സാധാരണഗതിയിൽ കാലിലേക്ക് പോകുന്ന നരമ്പുകൾക്ക് തകരാറ് സംഭവിക്കുമ്പോഴാണ് അങ്ങനെ വരാറുള്ളത്. അതിന് നമ്മൾ പിന്നെ കൈക്കും ഇതുപോലെ സംഭവിക്കാറുണ്ട്. അതിന് കംപ്രസീവ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്. അതിന് നമ്മൾ സാധാരണഗതി പറയുന്ന ടാർസൽ ടണൽ സിൻഡ്രോം എന്ന് പറയും ഇംഗ്ലീഷിൽ. അത് നരമ്പുകൾ ഒരു ടണലിനകത്തൂടെ പാസ് ചെയ്തിരുന്നു, ആ ടണലിൽ വെച്ച് ഈ നരമ്പുകൾ കംപ്രഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനെ റിലീവ് ചെയ്യുന്ന രീതിയിൽ
ഉള്ള ചികിത്സാക്രമങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. അത് ആദ്യമായിട്ട് നമുക്ക് ഇവാലുവേറ്റ് എന്ത് തന്നെ ആണെന്നുള്ളത് നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഒരാൾ പറഞ്ഞെന്ന് വിചാരിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റില്ല, ആളെ പരിശോധിച്ച് നോക്കിയാലേ അറിയുള്ളൂ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റി എടുക്കാവുന്നതേ ഉള്ളൂ. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഹലോ ഡോക്ടർ, ലൈവ് ആണ്. സംസാരിച്ചോളൂ. ആ പറയൂ പറയൂ. ഹലോ ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ആ ഡോക്ടർ, എന്റെ പേര് ബിനു എന്നാണ്, ഞാൻ കുവൈറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ 3 വർഷം മുമ്പാണ് നല്ല ഹൈറ്റിൽ നിന്നിരുന്നായിരുന്നു ജോലിക്കിടയിൽ. അന്നാണെങ്കിൽ എന്റെ ആംഗിൾസിലാണെങ്കിൽ ചെറിയ രീതിയിൽ, പക്ഷെ പ്രശ്നങ്ങൾ എക്സ്റേക്കകത്തും സി ടി സ്കാനിന്റെ അകത്തും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വേദനയൊക്കെയാണ് ഇൻസൈഡിൽ നിന്ന്. എന്നിട്ട് ഞാൻ ഇവിടെ ഹോസ്പിറ്റൽ കാണിച്ചപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ASO കൗണ്ടിങ് 200 above അർത്രൈറ്റിസ് ആണെന്ന് പറഞ്ഞു. നാട്ടിൽ പോയി ചികിത്സിക്കാനാണ് അവർ പറഞ്ഞിരുന്നത്. ഞാൻ എവിടെ കാണിക്കണം? ഇപ്പോഴും ആംഗിളിനും വേദനയുണ്ട്. ആംഗിളിന് പിന്നെ എവിടെ ഉള്ള മുട്ടിനും വേദന ഉണ്ട്. അത് പിന്നെ ഒന്ന് ഒരു സന്ധിയിൽ കൂടുതൽ വേദന ഉണ്ടെങ്കിൽ മിക്കവാറും അത് ആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങളായിരിക്കും. എത്ര വയസ്സുണ്ട്? 30 വയസ്സ്. ചെറിയ പ്രായത്തിലുണ്ടാകുന്ന ആർത്രൈറ്റിസ് സാധാരണഗതിയിൽ സന്ധിവാദം നമ്മൾ പറയുന്ന രക്തവാദം എന്ന് നമ്മൾ പറയും. അത് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിനകത്താണ് വരുന്നത്. പക്ഷേ അത് നമ്മൾ ബാക്കി ടെസ്റ്റുകൾ, ഇതൊന്നും കൺഫർമേറ്ററി ആയിട്ടുള്ള ടെസ്റ്റുകളല്ല. കൺഫർമേറ്ററി ആയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് അതിനകത്ത് ഇപ്പം ലേറ്റസ്റ്റായിട്ട് കുറേ ടെസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് തന്നെയാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ESR ഹൈ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാഥമികമായിട്ട് ചികിത്സ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന തരുണാസ്ഥി എന്ന് പറയുന്ന കാർട്ടിലേജിൻ്റെ ലോസ് ഉണ്ടാകാതെ നമുക്ക് സംരക്ഷിച്ച് ആ ജോയിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ വീഴ്ചയ്ക്ക് ശേഷം ഉണ്ടായത് കാലിൻ്റെ വന്നിരിക്കുന്നത് ആണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു ആർത്രൈറ്റിസ് ആവണമെന്ന് നിർബന്ധമില്ല. മോസ്റ്റ് പ്രോബബ്ലി അതിന് വരാനായിട്ട് വേറൊരു കണ്ടീഷനുണ്ട്, ഓസ്റ്റിയോകോൺഡ്രൈറ്റിസ് ഡെസിക്കൻസ് എന്ന് പറഞ്ഞൊരു ഒരു അവസ്ഥ വരാനായിട്ടൊരു ഒരു ചാൻസ് ഉണ്ട്. കാലിനകത്ത് കാർട്ടിലേജിൻ്റെ ഡാമേജ് വന്നിട്ട് അത് തുടക്കത്തിൽ നമുക്ക് അറിയാൻ പറ്റില്ല, പിന്നീട് അത് ഡാമേജ് ചെയ്യുന്ന അടിയിലത്തെ ബോണിന് രക്തയോട്ടം കുറഞ്ഞ് അത് പുറത്തേക്ക് വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അത്രയും ഭാഗത്ത് കാർട്ടിലേജ് കംപ്ലീറ്റ് ആയിട്ട് പോകും, ചിലപ്പോൾ അതൊരു പീസായിട്ട് പുറത്ത് വന്ന് ജോയിൻറ്റിനകത്ത് അത് കിടക്കുന്ന ഒരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള അവസ്ഥ പിന്നെ ചെറുപ്പക്കാരിൽ കൂടുതലായിട്ടും കാണുന്ന ഈ വീഴ്ചയുടെ ഭാഗത്തായിട്ട് വരുന്ന സാധാരണഗതിയിൽ കാണാറുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ലക്ഷണം കൊണ്ട് ബാക്കി സന്ധികളിലൊന്നും ഇല്ലെങ്കിൽ മിക്കവാറും ഇത് അതാവാനാണ് സാധ്യത. ഇപ്പം റീസെൻ്റായിട്ടുള്ള ഒരു CT MRI ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ എടുത്ത് നോക്കിയാൽ മിക്കവാറും അത് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ചികിത്സിച്ച് അതിന് ആർത്രോസ്കോപ്പിക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അത് നമ്മൾ ചെയ്യുന്നതാണ്. അത് ഇളക്കം മാത്രമേ ഉള്ളൂ, നമ്മളത് ഫിക്സ് ചെയ്യുക ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളതിനെ എടുത്തു കളഞ്ഞ് ഡിബ്രൈഡ് ചെയ്യുക എന്ന് പറയും, അതാ ചെയ്യുക. ഡോക്ടർ, ഈ മുതിർന്നവരിൽ പ്രായമായവരിൽ ഇങ്ങനെ തേയ്മാനം കൊണ്ടൊക്കെ സന്ധിവേദന വരും, ചെറിയ കുട്ടികളിൽ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, അതെന്തുകൊണ്ട്? ചെറിയ കുട്ടികളിൽ തേയ്മാനം എന്ന് പറഞ്ഞാൽ അതിന് കോൺട്രമലേഷ്യ പറ്റില്ല, അത് ഈ മുട്ടി ചിരട്ടയ്ക്കാണ് ചെറിയ പ്രായത്തിൽ തേയ്മാനം വരുന്നത്. സാധാരണ പ്രായമായവർക്കുള്ള തേയ്മാനം വരുന്നത് ഈ കാർട്ടിലേജിൻ്റെ പുറത്തെ പാളിയിൽ നിന്ന് അകത്തേക്കാണ് തേയ്മാനം സംഭവിക്കുന്നത്. കുട്ടികളിൽ വരുന്ന തേയ്മാനം എന്ന് പറഞ്ഞാൽ അകത്തു നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അപ്പം പിന്നെ തുടക്കത്തിൽ പിന്നെ ലക്ഷണവും കാര്യങ്ങളും എല്ലാം ലാസ്റ്റ് വന്ന് കഴിയുമ്പോഴത്തേനും ഇത് സെക്കൻഡറി ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ ഈ അകത്ത് പുറത്തുനിന്നുള്ള തേയ്മാനം പോലെ തന്നെ അത് ആയിത്തീരും. അപ്പം അത് അങ്ങനെയുള്ള സംഗതികളിൽ നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ അത് പല റീസണും കൊണ്ട് വരാം. ചിലപ്പം മാൽ ട്രാക്കിംഗ് എന്ന് പറയും, പറ്റല്ല പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാതെ വരുന്ന അവസ്ഥകൾ വരും. പിന്നെ അല്ലെങ്കിൽ മസ്കുലർ ഇംബാലൻസസ് വരും പിന്നെ ഒരു 10, 20, 22 വയസ്സിലുള്ള ആൾക്കാർക്ക് ആൻറ്റീനിയൻ നീ പെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു സിൻഡ്രോം നമ്മളിപ്പോൾ പറയുന്നുണ്ട്, അത് ഈ പറഞ്ഞ പോലെ മസ്കുലർ ഇംബാലൻസും കൊണ്ടുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. അതിനൊക്കെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ജീവിതചര്യകളിലുള്ള വ്യത്യാസവും എക്സസൈസസ് പിന്നെ ചെറിയ മെഡിക്കേഷൻസ് കൊണ്ടത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും.